ಇದರನ್ನು ಒಪ್ಪಿಡಣ ಮೇಡಂ ನಾನು ಬ್ಲಡ್ನಲ್ಲಿ ಏರ್ಪಾಡಲು ചെയ്യ വഴിയിൽ എന്നെ തനിച്ചാക്കി പോകാനല്ല കണ്ണേട്ടൻ എന്റെ കൈ പിടിച്ചത് നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചും കണ്ണേട്ടൻ കണ്ട സ്വപ്നങ്ങൾ സഫലമാവാതെ ശൂന്യതയിൽ ഇല്ലാതാവാനുള്ളതല്ല എല്ലാം എല്ലാം നമ്മൾ ഒരുമിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യും May I come in, doctor? Yes, come in. Irigu. Mr. Jeevi ke surgery venonu George Mathuran sir parnille. Uva. Njan achumeda kari ariyana ippa vannathu. First of all, njan oru sorry parayatte. Jeevide grandmother aanu munnil nilkunnathennu njan arinnilla. Jeevide wife valare bold aayittu karyangal neridan able aanallo ennu karuthiyana ende oru doubt. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോയി അത് സാരല്ല ഡോക്ടർ അച്ഛമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് വാർത്ത കേട്ട ഷോക്കിൽ ഒരു ചെറിയ സ്ട്രോക്ക് വന്നതാ എങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചായതുകൊണ്ട് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു താങ്ക് ഗോഡ് ശരീരത്തിന്റെ ഇടതുഭാഗത്തിന് ചെറിയൊരു തളർച്ചയുണ്ട് അത് പക്ഷേ മെഡിസിൻസും ഫിസിയോതെറാപ്പിയും കൊണ്ട് മാറിക്കോളും അത്രയേ ഉള്ളൂ പിന്നെ ഹാർട്ട് പേഷ്യന്റ് കൂടി ആയതുകൊണ്ട് 24 അവേഴ്സ് ഒബ്സർവേഷനിലാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ശരി ഡോക്ടർ താങ്ക്സ് ഓക്കെ ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്ത പ്രമുഖ യുവ നടൻ അപകടത്തിൽപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വഴി വിളിച്ചു പോകുന്നേ അപകടത്തിൽപ്പെട്ട യുവനടൻ ആരാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നടൻ ജീവ തന്നെയാണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ആശുപത്രി പരിസരത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി നീരജ ലൈനിൽ ചേരുന്നു എന്താ നീരജ ജീവയ്ക്ക് സംഭവിച്ചത് ചേട്ടൻ നമ്മളെ വിട്ടു പോയി എന്ന് അവർ ആദ്യം പറഞ്ഞത് അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കോ ഈ കാര്യം എങ്ങനെ ഞാൻ പറയും എന്തായാലും ഞാനായിട്ട് ഹൃദയം തകർക്കുന്ന വാർത്ത അറിയിക്കുന്നില്ല എനിക്കിനി എന്തിനാവും മോളെ കരയണ്ട അച്ഛമ്മ എല്ലാം ശരിയാവും ഒന്നും ശരിയാവില്ല ഒന്നും ഇവിടുന്ന് എഴുന്നേൽക്കാനും കണ്ണന്റെ അടുത്തേക്ക് ഓടാനും എന്റെ മനസ്സ് തുടിക്കുക പക്ഷേ ശരീരത്തിന്റെ ഇടതുവശത്തിന് ഒരു മരവിപ്പ് പരിധി നോക്കുമ്പോഴാ ഇടതുഭാഗത്തെ ശരീരം അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് എന്നെ കടത്തിയിട്ട് എന്റെ കണ്ണനെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണു തുറക്കാത്ത ദൈവങ്ങളോടുള്ള വിജയലക്ഷ്മിയുടെ അവസാനത്തെ പ്രാർത്ഥനയാണെന്ന്
മനസ്സിൽ കണക്ക് കൂട്ടുകയും ചെയ്തു. അതായിരിക്കും ഞാൻ കടന്നുപോയത്. ഇനി എന്റെ കണ്ണൻ എഴുന്നേൽക്കുമായിരിക്കും. അല്ലേ മോളെ? അച്ഛമ്മയും കണ്ണേട്ടനും ഒക്കെ എഴുന്നേറ്റ് നമ്മൾ സന്തോഷത്തോടെ ഈശ്വരമഠത്തിലേക്ക് പോകും. അച്ഛമ്മ അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ച് വിശ്രമിച്ച മാറാവുന്ന അസുഖയുള്ളൂന്ന് ഡോക്ടർ പറഞ്ഞത്. കണ്ണന് അവന്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞത്? പറവോളെ. കണ്ണേട്ടനെ ന്യൂറോ സർജൻ പരിശോധിച്ചു അച്ഛമ്മ. ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കുഴപ്പം കണ്ണേട്ടന് പറ്റിയിട്ടില്ല. നേരാണോ മോളെ? അതോ നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുവാണോ? അല്ല അച്ഛമ്മ. പിന്നെ കണ്ണേട്ടന് ഒരു ചെറിയ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. ഏത് ഭാഗത്തെ ഓപ്പറേഷൻ? പറ മോളെ. തലച്ചോറിലാണോ? എന്നോട് നീ സത്യം പറ. അതെ അച്ഛമ്മ. ഇന്ന് കരുതി ടെൻഷൻ അടിക്കാനൊന്നുമില്ല. കണ്ണേട്ടനെ പഴയ കണ്ണേട്ടനായി തിരിച്ചു തരാമെന്ന് ഡോക്ടർ ജോർജ് മാത്തൂരൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അച്ഛമ്മേനെ കരയരുത്. നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ട സമയമായത്. പ്രാർത്ഥനയോ? കണ്ണും കാതും ഹൃദയമില്ലാത്ത ഒരു രൂപത്തെ നമ്മൾ ഇത്രയും കാലം ദൈവം എന്ന് വിളിച്ചിരുന്നത്. ആ രൂപം മനുഷ്യരുടെ വേദനകൾ കാണില്ല. നൊന്ത് പിടയുന്നവരുടെ നിലവിളി കേൾക്കില്ല. മനസ്സിന്റെ സ്ഥാനത്ത് അതിനുള്ളത് വെറും കരിങ്കല്ല. 33 ദൈവങ്ങളിൽ ഒന്നിനോടും വിജയലക്ഷ്മിനെയും പ്രാർത്ഥിക്കില്ല. അച്ഛമ്മ അങ്ങനെ പറയരുത്. ഇത്രയും വലിയ അപകടം നടന്നിട്ടും കണ്ണേട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? പ്രഗത്ഭനായ ഒരു ഡോക്ടർ ചികിത്സിക്കാൻ സമയത്ത് തന്നെ ഓടിയെത്തിയില്ലേ? ഇതൊക്കെ അച്ഛമ്മ ഇന്നും വിളിക്കുന്ന ദൈവങ്ങളുടെ കാരുണ്യമല്ലാതെ മറ്റെന്താ? കണ്ണേട്ടനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടാൻ അച്ഛമ്മ പ്രാർത്ഥിക്കില്ലേ? മുകളിൽ ഇരിക്കുന്ന ശക്തികൾക്കറിയാം. എത്രയൊക്കെ പഴി പറഞ്ഞാലും നമ്മൾ പിന്നെയും പിന്നെയും ആശ്രയം ചോദിച്ച് ചെല്ലും. എന്റെ ഈശ്വരന്മാര് എന്റെ കുഞ്ഞിനെ ആയുരാരോഗ്യത്തോടെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. ചർച്ചയ്ക്കിടയിൽ എന്തെല്ലാം ആവശ്യം വന്നാ ഡോക്ടർ അന്വേഷിക്കും. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലേക്ക് പൊയ്ക്കോട്ടെ. ശരി മോളെ. അവരെന്തെങ്കിലും പറഞ്ഞാൽ അച്ഛമ്മയെ കൂടി അറിയിക്കണേ. ശരി അച്ഛമ്മ. വേഗം നടക്ക്. സിദ്ധു, സിദ്ധു എന്നാ ജീവിക്ക് പറ്റിയ? എന്താ മോനെ? അമ്മ ഇങ്ങനെ കരഞ്ഞു ബഹളം വെക്കരുത്. ജീവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ട സമയമായത്. ഞാൻ ഇങ്ങനെ കരയാതിരിക്കുന്ന എന്റെ മോള് അവളത് എങ്ങനെ സഹിക്കും? സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ വിധിയെല്ലാം തട്ടിത്തെറിപ്പിച്ചല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞത്? മോന് ജീവനാപത്തൊന്നുമില്ലല്ലോ. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നു. കാവ്യയുടെ സ്നേഹവും ധൈര്യവും അവനെ നമുക്ക് തിരിച്ചു തന്നു. മരിച്ചെന്ന്
ഡോക്ടർമാർ വിധി എഴുതിയ ജീവയുടെ പ്രാണൻ ഇപ്പോൾ സ്പന്ദിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കാവ്യ. ഇങ്ങനൊരു മകളെ പെറ്റതിൽ അമ്മയ്ക്ക് അഭിമാനിക്കാം. ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും കാവ്യ മനോധൈര്യം വീണ്ടെടുത്തു. ബ്ലഡ് ബാങ്കിലേക്ക് കീർത്തിക്കൊപ്പം പോയിരിക്കുക. ജീവയ്ക്ക് സർജറി മറികടക്കാൻ ഒരുപാട് ബ്ലഡ് വേണം. എന്റെ അതേ ഗ്രൂപ്പ്, ഞാനും ബ്ലഡ് കൊടുക്കാം. കാവ്യ വരട്ടെ. നമ്മളാരും നിലവിളിച്ചും വിങ്ങിപ്പൊട്ടിയും കാവ്യയുടെ മനോധൈര്യം കളയരുത്. എല്ലാവർക്കും അത് ഓർമ്മ വേണം. ഇല്ല, ഞാൻ എനിക്കറിയില്ല. ഞാനും എന്റെ മോളുടെ മുമ്പിൽ കരയാതെ പിടിച്ചു നിൽക്കും. പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്റെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല അത്ര. ഈ രാത്രി ബ്ലഡ് കൊടുക്കാൻ വേണ്ടപ്പെട്ടവരല്ലാതെ വേറെ ആരെ കിട്ടാനാ? എന്നെ കരയിക്കില്ല. സർജറി നടക്കുക. വലിയ പേരുകേട്ട ഡോക്ടറാ ജോർജ് മാത്തൂരൻ. ന്യൂറോ സർജറിയിൽ ഇന്ത്യയിൽ നമ്പർ വൺ അത്ര. കണ്ണേട്ടന് ഒരു കുഴപ്പം വരില്ലമ്മ. ഒന്ന് കരഞ്ഞ തൽക്കാലത്തേക്ക് ധൈര്യം ചോർന്നു പോയെന്ന് തോന്നുമായിരിക്കും. പക്ഷെ പിന്നെ പിടിച്ചു നിൽക്കാൻ ആത്മബലം കൂടും മോളെ. നമ്മുടെ ഓഫീസിലുള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാ വേഗം. പറഞ്ഞു കൊടുക്കാതെ സ്വന്തമായി ആലോചിച്ച് ഒന്നും ചെയ്യില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ജീവയുടെ സർജറി കഴിഞ്ഞു. എന്നിട്ട് എങ്ങനെയുണ്ട്? അതൊക്കെ ഡോക്ടർ പറയും. മിസ്സിനെ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. വരൂ ചെല്ലുമോളെ. നമ്മുടെ മോക്ക് ഇങ്ങനെ ഒരു ഒന്നും സംഭവിക്കില്ല മോള്. ആ
മിസ് ജീവ, മരണത്തിൽ നിന്നും ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ ആത്മധൈര്യം കാണിച്ച കുട്ടി ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞു തളരുകയാണോ വേണ്ടേ? പ്ലീസ് കം. സർജറി സക്സസ് ആണോ എന്ന് മിസ്സസ് ജീവ ചോദിച്ചില്ലല്ലോ. സർജറി സക്സസ് ആയിരിക്കും എന്ന് എനിക്കറിയാം ഡോക്ടർ. എന്റെ കണ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിനും എനിക്കും വേണ്ടി കണ്ണേട്ടൻ തിരിച്ചു വരും. വരാതിരിക്കാനാവില്ല. അബ്സല്യൂട്ട്ലി. ജീവയുടെ ജീവന് ഇനി ആപത്തൊന്നും സംഭവിക്കില്ല. ക്ലോട്ട് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ജീവയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 48 hours നിർണായകമാണ്. അതിനുള്ളിൽ ജീവ മെഡിസിൻസിനോട് പ്രതികരിച്ച് തുടങ്ങിയാൽ ഒരു റിക്കവറി സാധ്യമാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനൊരു പോസിബിലിറ്റി മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് അനങ്ങാനോ സംസാരിക്കാനോ ആവാതെ കിടപ്പിലായിപ്പോയി. ജീവ കണ്ണു തുറക്കുകയോ ശരീരം കൊണ്ട് പ്രതികരിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടുകയോ ചെയ്താൽ മാത്രമേ ട്രീറ്റ്മെന്റിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഡോക്ടർ എന്ന് എനിക്കറിയാം. ഡോക്ടറുടെ അഭിപ്രായം എന്താ? കണ്ണേട്ടൻ കണ്ണു തുറക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു ഡോക്ടറിന്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും ഇത് പറയാൻ സാധിക്കില്ല. ഒരു ഡോക്ടറിന്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും ഇത് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ 48 hours കണ്ണു തുറക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാഴ്ചക്കകവും രണ്ടാഴ്ചക്കകവും കണ്ണു തുറക്കുന്നവരുണ്ട്. എന്തിന്? എൻ്റെ തന്നെ ഒരു പേഷ്യൻ്റ് അപകടം നടന്ന 1.5 years ശേഷം പൊടുന്നനെ അവ്യക്തമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അരുണ ഷാൻബാഗിനെ കുറിച്ച് കുട്ടി കേട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ജീവന്റെ ഒരു തുടിപ്പ് മാത്രമായി നിരവധി വർഷങ്ങൾ അവരാശുപത്രിയിൽ ജീവിച്ചു. അങ്ങനെ ചല്ലമറ്റ് കിടന്ന് ഒടുവിൽ തമ്പുരാൻ കാട്ടുന്ന ദിവ്യപ്രകാശത്തിലേക്ക് മാത്രം കണ്ണു തുറക്കുന്നവരുണ്ട്. ഇല്ല, കണ്ണേട്ടൻ അങ്ങനൊന്നും സംഭവിക്കില്ല. കണ്ണേട്ടൻ തിരിച്ചു വരും. അതിനുവേണ്ടി മെഡിക്കൽ സയൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് കണ്ണേട്ടനൊപ്പം കുറച്ചു നേരം തനിച്ചെന്നിരിക്കണം. ഓക്കെ. പിന്നെ ഈ ഇൻഫെക്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് കുട്ടിക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അറിയാം, ഞാൻ സൂക്ഷിച്ചോളാം ഡോക്ടർ. എനിവേ, തൽക്കാലം ജീവയെ കാണാൻ കുട്ടിക്ക് മാത്രമേ അനുവാദം ഉണ്ടാവൂ. എന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റാരും പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ശരി ഡോക്ടർ. എന്നാ പിന്നെ ചെന്നോളൂ, ജീവയെ കണ്ടോളൂ. ഉറപ്പുണ്ട്.
കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും ശക്തി തെളിയിച്ചു.